അമ്മയൊന്ന് സംസാരിക്കണം. അറിഞ്ഞുകൊണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയണം. അമ്മയൊന്ന് പോയി ഉമ്മയെ കാണ. ഇവരെ പോലെ എത്ര എത്ര പെൺകുട്ടികള് അവൻ കാരണം കരഞ്ഞിട്ടുണ്ടാവണം. ഓരോരുത്തരുടെ കഥകൾ അറിയുമ്പോ അതിന്റെ ആഴം മനസ്സിലാവും. പെട്ടെന്നെങ്ങാനും അങ്ങ് പോവോ ഡോക്ടറെ? അങ്ങനെ ഉമ്മയെ അങ്ങ് വിടാൻ പറ്റുമോ? ഇവനെ കൂടെ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം. മോടെ കാര്യം അറിഞ്ഞ് ചങ്ക് കേടായിരിക്കുക. ആ രോഹിണി ആക്സിഡന്റ് ആയി കുറെ ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. കഷ്ടം, അന്ന് എല്ലാവരും കൂടെ ആ കുട്ടിയെ കുറ്റപ്പെടുത്തി. പക്ഷെ അപകടം ഉണ്ടാക്കിയത് അവനായിരുന്നല്ലോ. ഒന്നും പറയണ്ട എന്റെ ഡോക്ടറെ, ലോകത്തിൽ ഇതുപോലെ തന്നെ ആരും കണ്ടിട്ടുണ്ടാവില്ല. ദുഷ്ടനെന്ന് പറഞ്ഞാലും പോരാ, എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരുത്തൻ. രോഹിണി മോളുടെ അനിയത്തിയും കൊന്നില്ലേ ഓൻ? ടീച്ചറുടെ മകളുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കായിരുന്നു. ഉമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ബി പി ഉണ്ട്. മെഡിസിൻ കഴിച്ചാലും ടെൻഷൻ കുറയില്ലല്ലോ. രാഖി മോളുടെ കാര്യം പറയായിരുന്നു. ആ മോളെയും ക്രൂരമായി കൊന്നത് ആ ദുഷ്ടനല്ലേ? ഒന്നും പറയണ്ട എന്റെ ഉമ്മ, കഴിഞ്ഞതൊക്കെ ആലോചിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഞാൻ മരണം നടന്നിട്ട് മോളുടെ ബോഡി വീട്ടിലെത്തിയപ്പോ രോഹിണി മോളെ ശവിക്കായിരുന്നു ഞാൻ, ആ ജോസാറിനെ. ആ സമയത്തൊക്കെ എല്ലാവരെയും സമാധാനിപ്പിച്ചുകൊണ്ട് അവൻ കളിച്ച നാടകം കുറച്ചൊന്നുമല്ല. നമ്മുടെ കുട്ടികളെല്ലാം നിരപരാധികളാ. ഇപ്പൊ തന്നെ രഹിനി മോള് വീട്ടിൽ വന്ന ശേഷം എന്റെ മുന്നിൽ നിന്ന് ഒരുപാട് കരഞ്ഞു. കണ്ടപ്പോ സഹിച്ചില്ല എനിക്ക്, അതുകൊണ്ടാ വന്നത്. ക്ഷമിച്ചൂടെ ആ മോളോട്? പറ്റൂല, ഓക്ക് കൊടുക്കാവുന്ന സ്നേഹം മുഴുവൻ നമ്മൾ കൊടുത്തു, അതിന് പകരമായിട്ട് തന്നത് മരണത്തെക്കാളും വേദനയാണ്. ജീവിതകാലം മുഴുവൻ അതങ്ങനെ തന്നെ ഉണ്ടാകുകയും ചെയ്യും. അവള് ചെറുപ്പമല്ലേ രഹനയുടെ ബാപ്പ, കുട്ടികളും ഇല്ല, പിന്നെ മറ്റൊരു ബന്ധം നോക്കിക്കൂടെ? ഞമ്മളെ കുടുംബത്തില് അങ്ങനെ രണ്ടാം കെട്ട് കുറവാ. ഓളനി ഓള മാർഗം തിരഞ്ഞെടുക്കട്ടെ. രോഹിണി മോളോട് പറ, അവിടുന്ന് ഇറക്കി വിടാൻ. ആര് പറഞ്ഞാലും രോഹിണി മോൾ അങ്ങനെ ചെയ്യില്ല, ചെയ്യാൻ മോക്ക് പറ്റത്തില്ല. അതുപോലെ തന്നെ ആ ലീന ടീച്ചറും രഹനയെ ക്ഷണിച്ചിരിക്കുക. പിന്നെ ജോസാറിന്റെ അമ്മച്ചിയുടെയും കാര്യം അറിയാലോ. രോഹിണിക്ക് വേണ്ടിയാ ആ നല്ല ചെറുപ്പക്കാരന്റെ ജോലി പോലും പോയത്, ത്യാഗങ്ങൾ ഒരുപാട് ചെയ്തത്. അങ്ങനെയുള്ളവർക്ക് രഹനമോളെ പോലൊരു പെൺകുട്ടിയെ നോക്കാൻ പ്രയാസമൊന്നും കാണില്ല. ആര് വേണമെങ്കിലും ഓളെ നോക്കിക്കോട്ടെ, ഞമ്മളെ ഭാഗം കഴിഞ്ഞ് ഇനി ഞമ്മൾ ഓളെ ഏറ്റെടുക്കുന്ന പ്രശ്നമല്ല. ഞാൻ സി ഐ മാത്യു സാറിനെ വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പോലീസും അവന് വേണ്ടി തിരച്ചിൽ തുടങ്ങിക്കാണും. പിടിച്ചു കെട്ടി ഒന്ന് കൊണ്ടു തരാൻ പറ ടീച്ചറെ. ഓനെ കൈകാര്യം ചെയ്യുന്ന കാര്യം ഞമ്മളേറ്റു. അന്ന് വിരൽ ചൂണ്ടിയപ്പോ അതിലും വലിയൊരു ഭാരം മനസ്സിൽ കയറിയത് കൊണ്ടാ വീണു പോയത്. ഇനി അങ്ങനെ സംഭവിക്കില്ല. ആരും അവനെ കൊല്ലണ്ട, അതിന്റെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുകയും വേണ്ട. അവന് തൂക്കുകയർ ഞാൻ വാങ്ങിക്കൊടുത്തോളാം. രോഹിണിയേച്ചിയുടെ അമ്മ ചെന്നിട്ടും ഒരു മാറ്റവും ഉണ്ടായില്ല ഉമ്മുമായിക്ക്. ഇനി അത് പ്രതീക്ഷിക്കുകയും വേണ്ട. എല്ലാവരും ഒന്നിക്കുന്നൊരു സമയം വരും. അവൻ ശതിച്ച പെൺകുട്ടികളെല്ലാം ഈ വീട്ടിലെത്തും. അവരെ ഇവിടെ എത്തിക്കും ഞാൻ, പിന്നെ പ്രശ്നമൊന്നുമില്ല. രഹനയെ പോലെ തന്നെ
ഒരുപാട് പെൺകുട്ടികളുടെ കഥകൾ അറിയുമ്പോൾ ഉമ്മയും ബാപ്പയൊക്കെ തണുക്കും. നിങ്ങളാരും തെറ്റ് ചെയ്തിട്ടില്ല. പെണ്ണിന്റെ മനഃശാസ്ത്രം പഠിച്ച ഒരുത്തനൊരുക്കിയ കെണിയില് നിങ്ങളെല്ലാം പെട്ടുപോവുകയായിരുന്നു. എനിക്കൊന്ന് ഉമ്മമ്മയുടെ അരികിൽ പോയിരിക്കണമെന്നുണ്ട്. അവിടേക്ക് പോയാൽ കരഞ്ഞുകൊണ്ട് മടങ്ങേണ്ടി വരുമെങ്കിൽ പിന്നെ പോവാതിരിക്കുന്നതല്ലേ നല്ലത്. രഹനയ്ക്ക് രോഹിണി ടീച്ചറുടെ കൂടെയും ലീന ടീച്ചറിന്റെ വീട്ടിലും താമസിക്കാമെന്ന് അവരൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എപ്പോ വേണമെങ്കിലും ഇവിടേക്ക് വരാം. ഞാനിവിടെ ഒറ്റയ്ക്കാ. സർവീസിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. സമയം പോകുന്ന അറിയത്തില്ല. കാക്കിയിട്ടവന് സമയപരിധിയൊന്നും ഇല്ലല്ലോ. ഉറങ്ങാൻ കിടക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ വിളി വരുന്നത്, എവിടെയെങ്കിലും അടിപിടിയോ കുത്തുകേസോ ഉണ്ടെന്ന് പറഞ്ഞ്. അതുകൊണ്ട് ജോലി പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ല തിരക്കാ. ഇപ്പോൾ എനിക്ക് കൂട്ടിനൊരാൾ വേണം. അങ്ങനൊരാളുണ്ടല്ലോ, അയാളെ വിളിക്കാത്തതല്ലേ പ്രശ്നം. എല്ലാ ആണുങ്ങളിലും ചിരിച്ച മുഖം മാത്രമല്ല രഹന, അവരിൽ നമ്മളറിയാത്ത പല രഹസ്യങ്ങളുമുണ്ട്. അതറിഞ്ഞു വരുമ്പോഴാ നിരാശ തോന്നുന്നത്. ജോസാറിനെയും നന്ദേട്ടനെയും പോലെ അപൂർവം ചിലരേ ഉള്ളൂ ഒരേ സ്വഭാവത്തിൽ തുടരുന്നത്. ബാക്കിയൊക്കെ കണക്കാ. അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കാത്ത നിലയിലേക്ക് അയാൾ പോയി. ഇനി അങ്ങനെ ഒരാളുമൊത്ത് ഒരുമിച്ച് പോവാൻ ബുദ്ധിമുട്ടാ. മോചിതയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയുക, ഇടയ്ക്ക് നിന്ന് പരസ്പരം തെറ്റിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. പഴയ നരേട്ടൻ ക്രിമിനൽ ആയിരിക്കാം, എന്നാൽ ഞാൻ പരിചയപ്പെട്ട മനസ്സിലാക്കിയ ആള് സാധുവാണ്, നന്ദിയുള്ളവനാണ്. അതുകൊണ്ട് ഒന്നുകൂടി ചിന്തിക്കണം. സ്നേഹിക്കുന്നവരെ നഷ്ടപ്പെടുമ്പോൾ ഉള്ള വേദന ഒരുപാട് അറിഞ്ഞു ഞാൻ. അത് കൈവിട്ടു പോയാൽ പിന്നെ തിരിച്ചു പിടിക്കാൻ പറ്റില്ല. എല്ലാത്തിനും നിനക്കൊരു ലിമിറ്റ് ഉള്ളതാണല്ലോ. ഇപ്പൊ എന്താ കൈവിട്ടു പോയോ? എനിക്കൊരു ടെൻഷനും ഇല്ല. പിന്നെ ഉറങ്ങാൻ ഇത് നല്ല മരുന്നാ. ഐസി ബലരാമനാ, അയാള് നമ്മളെ ഒരിക്കുന്ന സ്ഥലം തരികയാണോ എന്നറിയില്ല. മാറണം. ഹലോ. ആ എടാ മോനെ ശരത്തെ, എന്തോ എന്റെ കാര്യത്തിൽ നീ നിരപരാധിയാണെന്ന് എനിക്ക് ബോധ്യമായടാ. നീ ഇപ്പൊ എവിടെയുണ്ട്? പാമ്പൻ പാലത്തിന്റെ മോളില്. നീ അവിടെ പോയോ? പാമ്പൻ പാലത്തിന്റെ കണ്ണു തെറ്റാതിരിക്കാൻ ഇവിടെ നിൽക്കുക. അടിച്ച് പാമ്പായിട്ട് പോണ ബലരാമ. ഞാൻ പറഞ്ഞില്ലേ, അവൻ ചുറ്റിത്തിരിയ. എന്നെ കണ്ടെത്തി കൊടുത്താ മതിയല്ലോ, കൊല്ലാൻ ആൾക്കാർ റെഡിയാണല്ലോ. നല്ല സ്വാധീനവും പണമുള്ളവനാ ആ നാരായണ ഗൗഡ. അയാളുടെ കൂടെയുള്ള ഗുണ്ടകൾ നിസ്സാരക്കാരല്ല. അതുകൊണ്ട് ഈ ബലരാമനെ പോയി കണ്ടു കാണും ഗൗഡ. അയാൾ വന്നോണ്ട് ആയുസ് നിലനിർത്താൻ പാടാ ശരത്തെ. എന്റെ മുഖം അയാൾക്ക് തിരിച്ചറിയാം. ഏത് പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ ഗുരുക്കാണല്ലോ. സാധാരണ ഇങ്ങനെ ഉണ്ടാവുമ്പോ നമ്മളാണെങ്കിൽ നാട്ടിൽ നിന്ന് കുറച്ചു ദിവസം മാറിയിരിക്കും. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഒരിടത്ത് ചെന്നു പെട്ടാ മാക്സിമം ഒരു ഒന്നര വർഷം, പിന്നെ മുങ്ങും. അതായിരുന്നു രീതി. പക്ഷേ ഇവിടെ അതിന് പറ്റാത്ത അവസ്ഥയായിപ്പോയി. അല്ലെങ്കിൽ എപ്പോഴേ ഞാൻ മറ്റെവിടെയെങ്കിലും കൂടു കൂട്ടിയിട്ടുണ്ടാവും. അടുത്തൊരു പുഴയുണ്ട്, നീ ആ മൊബൈൽ എടുത്ത് പുഴയിലോട്ടറി. ആ മൊബൈൽ നമ്പർ ട്രേസ് ചെയ്ത് പിടിക്കാൻ വളരെ ഈസിയാ. എനിക്കറിയാം. കേട്ടോ, അവൻ വരെ പറഞ്ഞത് ശരിയാണ്.
അവന്റെ ഉദ്ദേശം അതാ. ഈ നമ്പർ അവന് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. പിടിക്കപ്പെടുവാണെങ്കിൽ അവന്റെ ജോലി തെറിപ്പിക്കുന്ന ഞാൻ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അതങ്ങനെ സംഭവിക്കുമെന്ന് അവനറിയാം. അതുകൊണ്ട് അനുരഞ്ജനി അനുരഞ്ജനത്തിന്റെ പാതയിൽ നിൽക്കുക. അവൻ അപകടം ഉണ്ടാതിരിക്കുക. എന്നാ ഞാൻ പിടിക്കപ്പെടുക, അതാ അവൻ്റെ ഉദ്ദേശം. പിടിക്കപ്പെട്ട് കഴിഞ്ഞ അവന്റെ കാക്കിയും ധരിക്കുന്ന അവനറിയാം. നാണം കെട്ടവൻ. കൂടെ വന്നതാ ഞാൻ എല്ലാത്തിനും. എന്നിട്ടും അവസാനം അവന്റെ ഒടുക്കത്തെ ഒരു സംശയം, അവന്റെ ഭാര്യയുടെ കാമുകനാണെന്ന്. ഇനി അത് ഉള്ളതാണ്. എന്റെ ചരിത്രം വന്നിട്ട് നീ അങ്ങനെ കരുതണ്ട. ഇവനറിയാൻ കാര്യങ്ങള്. ഞാനൊരിക്കലും സുഹൃത്തിന്റെ ഭാര്യ മോഹിക്കില്ല. ഇതാറ് ഒറ്റിയതാ, അത് ഫലിക്കുകയും ചെയ്തു. ഞാൻ ഈ മൊബൈൽ ഒന്ന് കളഞ്ഞിട്ട് വരാം. അജിയേട്ടാ, അജിയേട്ടാ, അറിഞ്ഞോ കാര്യങ്ങള്? എന്നെ നന്ദേട്ടൻ നടതള്ളി. അതില് വലിയ അത്ഭുതമൊന്നുമില്ലല്ലോ. നിന്നെ കൈപിടിച്ച് കയറ്റിയ ആളിനെ തന്നെ നീ തള്ളിക്കളഞ്ഞില്ലേ? അപ്പോ ഇതില് വലിയ അത്ഭുതമൊന്നുമില്ല. നന്ദൻ ചെയ്തത് ഏറ്റവും നല്ല പ്രവൃത്തിയാ. ഇതിനെ ഞാൻ അങ്ങനെയാ കാണുന്നത്. അങ്ങനെ പറയല്ല അജിയേട്ടാ. എങ്ങനെയെങ്കിലും നന്ദേട്ടനോടൊന്ന് പറയണം, എന്നെ ഒന്ന് തിരിച്ചു വിളിക്കാൻ. നിനക്ക് അവിടെ താമസിക്കാൻ ഇടം നൽകിയതിന് നന്ദനെ വിമർശിച്ച ആളാ ഞാൻ. അങ്ങനെയുള്ള ഞാൻ നന്ദനോട് പറയണോ നിന്നെ തിരിച്ചു വിളിക്കണമെന്ന്? അത് അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. നന്ദേട്ടന്റെ കുഞ്ഞിനെയും കൊണ്ട് ഇപ്പൊ എന്റെ നടത്തം. ആ ബോധം നിനക്ക് വേണമായിരുന്നു പലപ്പോഴും. അതുണ്ടായില്ലെന്ന് മാത്രമല്ല, രണ്ടാമതും അവര് നിന്നോട് നന്ദി കാട്ടിയിട്ടും സിമ്പതി കാട്ടിയിട്ടും നീ ശരത് എന്ന് പറയുന്ന ഒരുത്തിനോടൊപ്പം കൂടി എല്ലാവരെയും നശിപ്പിക്കാനാ ശ്രമിച്ചത്. നന്ദനെ പോലും കൊല്ലാൻ നീ കൂട്ടുവന്നു. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. അറിയാടി നിന്നെ, പെൺകുട്ടികൾ കയറിച്ചെല്ലാൻ കൊതിക്കുന്ന ഒരു ഫാമിലിയാ നന്ദന്റേത്. അർഹതയുള്ളവർ കയറി ചെന്നെങ്കിൽ അതൊരു മഹാഭാഗ്യമായി കരുതി അടങ്ങി ഒതുങ്ങി ജീവിച്ചേനെ. ഇവിടെ നീ കയറി ചെന്ന ശേഷം ആ കുടുംബം ശിഥിലമായി. എല്ലാവരും അടിച്ചു പിരിഞ്ഞു. നന്ദന്റെ പെങ്ങളെ പോലെ നന്മയുള്ളവരൊക്കെ വീട്ടിൽ നിന്ന് പുറത്തായി. ഇപ്പൊ അവര് നഷ്ടങ്ങളൊക്കെ മറന്ന് വീണ്ടും ഒന്ന് സെറ്റിൽ ആവാൻ ശ്രമിക്കുക. അതിന്റെ ഇടയിലേക്ക് നീ ഇനി വലിഞ്ഞു കയറി ചെല്ലണ്ട. ഞാനിനി അടങ്ങി ഒതുങ്ങി ജീവിച്ചോളാം അജിയേട്ടാ. നിന്നെ കൊണ്ട് അതിന് ഈ ജന്മം പറ്റത്തില്ല. ചിലരൊരിക്കലും മാറില്ലടി. അത് മറ്റുള്ളവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒഴിവാക്കണം. നിന്റെ സഹായത്തിനൊരുതിനുണ്ടായിരുന്നല്ലോ ഒരു കൊലയാളി, അവനെ പോയി കാണോ. അവന്റെ സഹായം തേട്. നിനക്ക് പറ്റിയാണ് അവൻ തന്നെയാ. നന്ദനെ വെറുതെ വിട്ടേക്ക്. ഞാൻ കോടതി കയറും. കോടതി പെണ്ണിനൊപ്പോ, അത് മറക്കണ്ട. അത് അന്തസ്സുള്ള പെണ്ണിനൊപ്പോ ആടി. നിന്നെ പോലെ അഴുകിയ പെൺകുട്ടികളെ കോടതി തിരിച്ചറിയും. നിന്നെ എന്തുകൊണ്ടാണ് ഇത്ര നാളും ഡിവോഴ്സ് ചെയ്യാത്തതെന്ന് കോടതി നന്ദനോട് ചോദിക്കും. നിന്റെ പേരില് കുറ്റങ്ങൾ ഒരുപാടാ. ശരത്തിനൊപ്പം നീയും ശിക്ഷിക്കപ്പെടേണ്ടവളാ, അത് മറക്കരുത്. മോൻ ഓർമ്മ നഷ്ടപ്പെട്ടെന്ന് അഭിനയിച്ച് നന്നായി. എന്നാ ജോസാറിനെ ജയിലിലാക്കാൻ വേണ്ടി ഞാൻ വാശിയോടെ നടന്നപ്പോഴെങ്കിലും മോന് രഹസ്യമായിട്ടെല്ലാം എന്നെ അറിയിക്കാമായിരുന്നു. ജോസാർ പുറത്തു നിൽക്കുന്നതിനേക്കാളും അകത്ത് കിടക്കുന്ന നല്ലതെന്ന് ഉപദേശിച്ചത് മോചിതയാ.
ചിന്തിച്ചപ്പോ അത് നല്ലതാണെന്ന് എനിക്കും തോന്നി. അല്ലെങ്കിൽ ജോസാറിനെ അവൻ കൊല്ലാൻ ശ്രമിക്കും. അവരുടെ കല്യാണത്തിന്റെ തലേ ദിവസം അവൻ പറഞ്ഞേച്ച ഗുണ്ടകള് അന്ന് അമ്മച്ചിയുടെ വീട്ടിലെത്തിയതുവാ. പിന്നെ അമ്മയ്ക്കറിയാലോ ഞാൻ അവിടെ ചെന്നതുകൊണ്ടാ രക്ഷപ്പെട്ടത്. ജോസാറിനെ എത്രയും പെട്ടെന്ന് നമുക്ക് ഇറക്കാലോ അമ്മേ. പാവം, എന്തെല്ലാം ദ്രോഹങ്ങളാ ഞാൻ അദ്ദേഹത്തിന് ചെയ്തത്. അജേട്ടാ, എന്നെ കൊണ്ട് നന്ദന്റെ അടുത്ത് റെക്കമെൻഡേഷൻ നടത്താൻ ഒരാൾ വന്നിരുന്നു. വേറെ ആരുമല്ല, നന്ദന്റെ ഭാര്യ. അവളെ ഇവിടേക്ക് നന്ദൻ തിരിച്ചു വിളിക്കണം, അതാണ് ആവശ്യം. ഇവനതിന് തയ്യാറായാലും ഇനി ഞാൻ സമ്മതിക്കില്ല. എന്റെ മോളെ പടിയിറക്കി വിട്ടു തെറ്റിദ്ധാരണ മൂലം. പിന്നെ തെറ്റുകൾ മാത്രം ചെയ്ത അവളെ പോലൊരു പെണ്ണിനെ കൊണ്ടുവിടാനാണോ പ്രയാസം? അബദ്ധങ്ങൾ എപ്പോഴും മനുഷ്യന് പറ്റില്ല. ഞാനും ഈ രീതി തന്നെയാ പ്രതികരിച്ചത്. അവളുടെ കാരണക്കുറ്റി നോക്കി ഒന്ന് കൊടുത്തുവിടായിരുന്നോ ചേട്ടന്? എത്ര മോശം സ്വഭാവക്കാരിയാണെങ്കിലും പെണ്ണിനെ തല്ലിക്കഴിഞ്ഞാ നമ്മളകത്തല്ലേ. അവളെ പോലെ ഉള്ളവളുമാരെ കൊല്ലുക വേണ്ടത്. അവനുമായി ഓരോരോ ദുഷ്ടത്തരങ്ങൾ ആലോചിച്ച് ഉറപ്പിച്ചിട്ട് എനിക്കരികിൽ വന്ന് കിടക്കുമ്പോ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ തോന്നിയിട്ടുണ്ട്. പിന്നെ നിയന്ത്രിച്ചതാ. ഈ പറയുന്നതൊക്കെ കൊള്ളാം. മറ്റുള്ളവർ അരികിൽ വന്നെന്ന് കരയുമ്പോ മനസ്സലിയുന്ന പ്രകൃതമാ ഇവിടെ ഉള്ളവരുടേത്. ആ സ്വഭാവം നിങ്ങൾക്കൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയെങ്കിലും യുക്തിയോടെ പെരുമാറണം. നന്ദന്റെ കുഞ്ഞാണ്, അതിന് ചെലവിന് കൊടുക്കണമെങ്കിൽ കൊടുത്തേക്ക്. എന്നാലും അവളെ പോലൊരു വിഷത്തെ ഒരു കാരണവശാലും ഇവിടെ തിരികെ വിളിക്കരുത്. അങ്ങനെ ചെയ്താൽ അവളിൽ നിന്ന് ഒരു നേട്ടവും പ്രതീക്ഷിക്കണ്ട. ഹാ, തന്റെ പെങ്ങളാണോ ഈ വീടിന്റെ ഐശ്വര്യം, അല്ലാതെ ഭാര്യയല്ല. മോളിനി സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കില്ല അജയ. അമ്മച്ചിയെ വിട്ട് അവള് വരില്ല. അത് അങ്ങനെ തന്നെ വേണം. എല്ലാവരും കൈവിട്ടപ്പോഴും അമ്മച്ചിയും ജോസും മാത്രമേ എന്നും ഉണ്ടായിരുന്നുള്ളൂ എന്റെ മോക്ക് തുണയായിട്ട്. ഇനിയും ഇതുപോലുള്ള സമയമുണ്ടാവും. ആ സമയത്ത് ഇപ്പൊ നടന്നൊക്കെ ഓർമ്മ വേണം. ഇനി പലരെയും കൊണ്ട് ഇതുപോലെ റെക്കമെൻഡ് ചെയ്യിക്കും. എവിടെയും മനസ്സ് പതറാൻ പാടില്ല. ശരി. അവക്ക് അവിടുന്ന് ഇവിടേക്ക് വരാൻ ധൃതിയായി. അങ്ങനെ കടന്ന് ഓടട്ടെ അവള്. നമ്മൾ എന്തിനൊക്കെ ഇനി ഇട നിൽക്കുന്ന, നമുക്ക് അങ്ങ് തിരിച്ചു പോവാം. ഉമ്മാനെ ആസ്പത്രിയിൽ നിന്ന് വിട്ടോട്ടെ. ഓളെ ആടെ കയറ്റി താമസിപ്പിച്ചുല്ലേ, പിന്നെ അവളെ കളയാൻ പറ്റൂ. ഓൾ എന്തു പറയുന്നു? ഉമ്മുമ്മയ്ക്കും ബാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒക്കെ സങ്കടം ഉണ്ടാക്കിയതില് നല്ല വിഷമമുണ്ട് അവൾക്ക്. എല്ലാരെയും വന്ന് കൊല്ലാൻ പറ, അല്ലെങ്കിൽ തന്നെ നമ്മളിവിടെ ചത്ത് ജീവിക്കുക. എന്റെ അനിയത്തെ കൊന്നതും എന്നെയും നന്ദനെയും കൊല്ലാൻ ശ്രമിച്ചതും ഒക്കെ അവനാ. വലിയൊരു നാടകം കളിച്ച് രഹനെ ടാങ്കിലിട്ട് കൊല്ലാൻ നോക്കിയതും അവൻ തന്നെയാ. നടന്നതൊക്കെ വന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. അനിയത്തിയുടെ കൊലയാളിയെ കല്യാണം കഴിച്ച ഞാൻ കുറ്റക്കാരി. എന്റെ അമ്മ പോലും പറയുന്നതൊന്നും കേൾക്കാനുള്ള മനസ്സ് കാണിച്ചില്ല. മോളെ ഓരോന്ന് പറഞ്ഞതിൽ കുറ്റബോധമുണ്ട്. പിന്നെ മോളോനെ പ്രേമിച്ചു കെട്ടിയതല്ലോ എന്ന അപടിയൊരുത്തി ഞങ്ങളോടൊക്കെ വയക്കിട്ടിട്ട് ഞങ്ങളെ വാക്ക് കേൾക്കാതെയാ ഓനെ നിക്കാതെ കഴിച്ചത്. ആ കലി ഉള്ളൊന്ന് പോണില്ല. അവള് മാത്രല്ലല്ലോ ബാപ്പ, എത്ര എത്ര പെൺകുട്ടികളാ അവന്റെ വലയിൽ വീണത്, അവനെ കൊണ്ട് കണ്ണീര് കുടിച്ചത്. പിന്നെ
രഹനെ മാത്രം കുറ്റപ്പെടുത്തുന്ന എന്തിനാ? സഹിക്കാൻ പറ്റുന്നില്ല മോളെ, അത്രയ്ക്ക് തകർന്നു പോയി നമ്മൾ. ഓളെ അടക്കി പിടിച്ച് നടന്ന ഉമ്മൂമ്മയ ഓള് കാരണം ആസ്പത്രി കിടക്കണത്. പെട്ടെന്നൊന്നും മറക്കാൻ പറ്റൂല. എത്ര കാലം വേണമെങ്കിലും രഹനയ്ക്ക് അവിടെ നിൽക്കാം, എങ്കിലും അവളോടുള്ള ദേഷ്യം ബാബയ്ക്ക് കളഞ്ഞൂടെ. അത് ഈ ജന്മം മനസ്സിന്ന് കളയാൻ പറ്റൂല. നാളെ നടക്കാൻ പോകുന്നതാണ് ഞാൻ ഇപ്പൊ ചെയ്യുന്നത്. എനിക്ക് ഉറപ്പുണ്ട് ഞാൻ മോഹിച്ച പണം എന്റെ പക്കല് വരുമെന്ന്. ഒരുപാട് കുറ്റപ്പെടുത്തിയ ചിലപ്പോ അവള് കടുങ്കൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ചതിച്ചവന് അറിയിക്കുന്ന ശിക്ഷ കൊടുത്തിട്ട് ഞാൻ ഈ നാട് വിടൂ.